എല്ലാവർക്കും സാഫർജാൻ ഇഎക്സ് എന്ന എൻ്റെ ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് പേറോൾ എങ്ങനെയാണ് ടാലിയിൽ ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചായിരുന്നു. പേറോൾ നമുക്കറിയാം, സാധാരണ സാലറിയുടെ ഡീറ്റെയിൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്ത്, എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നൊക്കെയുള്ളത് അതിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ പേറോൾ ഫ്ലാറ്റ് റേറ്റ് മെത്തേഡിലാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്ന അറ്റൻഡൻസിൻ്റെ രീതിയിൽ എങ്ങനെയാണ് പേറോൾ ചെയ്യുക എന്നുള്ളതാണ്. അറ്റൻഡൻസ് ആകുമ്പോൾ ഒരു വ്യക്തി എത്ര ദിവസം വന്നു, എത്ര ദിവസം ലീവ് എടുത്തു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും പോവുക. എന്നാൽ ഫ്ലാറ്റ് റേറ്റ് പ്രകാരമാണ് നമ്മൾ പേറോൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും അറ്റൻഡൻസ് ബേസ് ചെയ്ത് ഒരിക്കലും അവിടെ കാണിക്കാൻ സാധിക്കില്ല. ഒരു വ്യക്തി വന്നാലും വന്നില്ലെങ്കിൽ അയാൾക്ക് സാലറി കിട്ടും. അപ്പോൾ അതായത് ഒരു എംപ്ലോയി വന്ന് ജോലി ചെയ്താലും ഇല്ല എന്നുണ്ടെങ്കിലും ഫ്ലാറ്റ് റേറ്റ് പ്രകാരം എന്താവും, അവർക്ക് സാലറി കിട്ടേണ്ട സമയത്ത് കിട്ടും. പക്ഷെ അതേസമയം നമ്മൾ അറ്റൻഡൻസ് ബേസ് ചെയ്തിട്ടാണ് പേറോൾ കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു എംപ്ലോയി എത്ര ദിവസം അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എത്ര ദിവസം ആബ്സെൻ്റ് ആയിട്ടുണ്ട് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ ആബ്സെൻ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ സാലറി അയാളിൽ നിന്ന് എന്താവും, നമ്മൾ കട്ട് ചെയ്യേണ്ടി വരും. അയാൾ എത്ര ദിവസം വന്നു എന്നതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അയാൾക്ക് സാലറി കൊടുക്കുന്നത്. അപ്പോൾ ആ മെത്തേഡിൽ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നമ്മൾ നോക്കാം. ഇവിടെ ഞാൻ ചെയ്തു വെച്ച കമ്പനി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, പേറോൾ ഓൺ അറ്റൻഡൻസ് എന്നുപോലെ തൽക്കാലം ഒരു കമ്പനി ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു വർക്കിനെ ബേസ് ചെയ്തിട്ടാണ്. ഈ കാണുന്ന, നിങ്ങൾ ഈ കാണുന്ന ഇതാണ് നമ്മുടെ പ്രൊജക്റ്റ് അസൈൻമെൻറ്റ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിന് അറ്റൻഡൻസ് വേജ് മെത്തേഡിലാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. നമുക്ക് സാലറി ഇതേപോലെ ചെയ്യാം. അപ്പോൾ ഞാൻ തൽക്കാലം വേജ് ആണ് ചെയ്യാൻ പോകുന്നത്. എംപ്ലോയീസ് ഇവിടെ തന്നിട്ടുണ്ട്, സെക്യൂരിറ്റി 1, സെക്യൂരിറ്റി 2, ലേബർ ഇൻ ഫാക്ടറി, സെർവൻറ്റ്, അസിസ്റ്റൻറ്റ് മാനേജർ, ഡ്രൈവർ. അതേസമയം എംപ്ലോയീസിന് നെയിമും കൊടുത്തിട്ടുണ്ട്, ദേവൻ, മനോജ്, മുഹമ്മദ്, സുമ, റിയാസ്, രാഹുൽ. വേജ് ഓരോരുത്തർക്കും ഓരോ ദിവസം കിട്ടുന്നത്, ഇയാൾക്ക് ദേവൻ എന്ന് പറയുന്ന വ്യക്തിക്ക് കിട്ടുന്ന, അയാൾ സെക്യൂരിറ്റിയാണ്, അയാൾക്ക് കിട്ടുന്ന 250 രൂപയാണ് പെർ ഡേ. അയാൾ 26 ദിവസം ഒരു മാസത്തിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. 250 ആണ് അയാളുടെ അടുത്ത ആളുടെ, മനോജ് എന്ന് പറഞ്ഞ വ്യക്തി. അതുകൊണ്ട് അയാൾ 26 ദിവസം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. 200, ഇയാൾ 18 ആണ് അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. 150 ആണ് ഇയാളുടെ വേജ്, അത് 13. അങ്ങനെ ഓരോരുത്തരായി തന്നിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ നോക്കാം. ആദ്യം നമ്മൾ പേറോൾ ചെയ്യാൻ പോവാണ്. പേറോൾ നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ഒരു മാറ്റവും ഇല്ല. നേരെ ഓപ്ഷൻ നമുക്ക് ആക്റ്റീവ് ചെയ്ത് കൊടുക്കേണ്ടത് F11 വരിക. അതിൽ F11 ബട്ടണിൽ നമ്മൾ F1 ആദ്യം കാണുന്ന അക്കൗണ്ട്സ് ഫീച്ചേഴ്സാണ് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ F1 എന്ന് അടിച്ചു കൊടുത്താൽ മതി, ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് F1 വരും. അങ്ങനെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിലുണ്ടാവും മെയിൻറ്റെയിൻ പേറോൾ എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് എസ് ആക്കാം. ആകെ നമുക്ക് പേറോളിന് ആ ഒരു ഓപ്ഷൻ മാത്രമേ നമുക്ക് ആക്റ്റീവ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ശേഷം നമ്മൾ എൻ്റർ ചെയ്ത് നേരെ സേവ് ചെയ്യുന്നു. അങ്ങനെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേറോളിൻ്റെ ഓപ്ഷൻ ഇവിടെ വരും. അവിടെ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പേറോൾ ഇൻഫോയിൽ വരും. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഗേറ്റ് വേ ഓഫ് ടാലിയിൽ പേറോൾ ഇൻഫോ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് എൻ്റർ ചെയ്യുന്നു. അതിൽ കാണുന്ന പേ ഹെഡ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ എടുക്കുന്നു. നേരത്തെ ചെയ്ത പോലെ പേ ഹെഡ്സിൽ അതിൽ നമ്മൾ ക്രിയേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. അതിൽ നമ്മൾ ക്രിയേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അടുത്തായിട്ട് നമുക്ക് ഇനി നോക്കേണ്ടത് എന്താണ്, നമുക്ക് വർക്ക് തന്നിട്ട് നമുക്ക് ഇവിടെ ക്രിയേറ്റിൽ നമുക്ക് എന്താ കൊടുക്കേണ്ടി വരിക, ഒരു എംപ്ലോയിന് എന്താണ് കൊടുക്കുക. നമുക്ക് വേജ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്, നമുക്ക് വേജ് കൊടുത്തു നോക്കാം അല്ലേ. അപ്പോൾ വേജ് നമുക്ക് കൊടുത്തു നോക്കാം. വേജ് ടൈപ്പ് ചെയ്യാണ്, വേജ് എൻ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് പേ ഹെഡ് ടൈപ്പ്, അതായത് ഒരു എംപ്ലോയിക്ക് ഇത് എന്താണെന്നുള്ളതാണ് നമുക്ക്. നമ്മൾ നേരത്തെ കൊടുത്തു ഏണിങ്സ് ആണ് വേണ്ടത്, അയാൾക്ക് ഏണിംഗ് ആണ്. അപ്പോൾ പേ ഹെഡ് ടൈപ്പ് എന്നുള്ളടത്ത് നമ്മൾ കൊടുക്കേണ്ടത് ഏണിംഗ് ഫോർ എംപ്ലോയീസ് സെലക്ട് ചെയ്തിട്ട് കൊടുക്കുക. ഇൻകം ടൈപ്പ് നമുക്ക് ഫിക്സഡ് തന്നെ കൊടുക്കാം. വേരിയബിൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പ്രോബ്ലംസ് ഒന്നുമില്ല. വേരിയബിൾ പറഞ്ഞാലും താൽക്കാലികമായിട്ടുള്ളതാണ്, ഫിക്സഡ് ആകുമ്പോൾ സ്ഥിരമായിട്ടുള്ളതാണ്. അണ്ടർ നമുക്ക് കൊടുക്കുക. അണ്ടർ എന്താണ്, വേജ് നമുക്ക് ഡയറക്റ്റ് ആണ്, ഡയറക്റ്റ് എക്സ്പെൻസ് കൊടുക്കും. അതിന് ശേഷം നമ്മൾ എൻ്റർ ചെയ്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ എഫക്റ്റ് നെറ്റ് സാലറി നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി എസ് ആയിട്ട് തന്നെ അവിടെ കിടക്കുന്നുണ്ട്. അടുത്തതായിട്ടാണ് നമുക്ക് ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെയിം ടു പേ ആൻഡ് ഡിസ്, അതും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞാലുള്ളത് യൂസ് ഫോർ കാൽക്കുലേഷൻ ഓഫ് ഗ്രാറ്റുവിറ്റി, ഇതിൻ്റെ കൂടെ മറ്റ് ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടോ എന്നുള്ളത്. എക്സാമ്പിൾ നമുക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ എസ് കൊടുക്കാം, ഞാൻ ഇവിടെ ആക്റ്റീവ് ചെയ്യുന്നില്ല. കാരണം നമുക്ക് വേജിൻ്റെ കൂടെ ഞാൻ ഇപ്പോൾ ഒന്നും ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ നമുക്ക് തന്നിട്ടില്ല അവിടെ, അതുകൊണ്ട് ഞാനിവിടെ ഒന്നും കൊടുക്കണില്ല. നേരെ മറിച്ച് നമുക്ക് സാലറി ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ കൂടെ ബോണസ് ഉണ്ടാവും, PF ഉണ്ടാവും. അങ്ങനെ അതേപോലെ നമുക്ക് വേജിനുണ്ടെന്നുണ്ടെങ്കിൽ അതേപോലെ എസ് കൊടുക്കാം. അപ്പോൾ ഇല്ല, നമ്മൾ ഓ വേണ്ട.
കാൽക്കുലേഷൻ ടൈപ്പ് എന്നുള്ളടത്ത് നമ്മൾ നേരത്തെ കൊടുക്കാൻ പഠിച്ചത് ഫ്ലാറ്റ് റേറ്റ് ആയിരുന്നു. ഇനി നമ്മൾ അറ്റൻഡൻസിൽ കൊടുക്കുക. ഓൺ അറ്റൻഡൻസ് ആണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. കാൽക്കുലേഷൻ ടൈപ്പ് എന്നുള്ളടത്ത് ഓൺ അറ്റൻഡൻസ്. അതിനുശേഷം അറ്റൻഡൻസ് ബാർ ലീവ് വിത്ത് പേ, ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് ഓൾട്ട് സി. ഓൾട്ട് സി പ്രസ് ചെയ്തിട്ട് അറ്റൻഡൻസ് എന്ന് പറഞ്ഞിട്ട് രജിസ്റ്റർ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഓൾട്ട് സി പ്രസ് ചെയ്യുന്നു, അതിൽ അറ്റൻഡൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു രജിസ്റ്റർ ഉണ്ടാക്കുക. അറ്റൻഡൻസ് അറ്റൻഡൻസ് കൊടുത്തിട്ട് എൻ്റർ ചെയ്യുന്നു. അവിടെ എൻ്റർ ചോദിക്കുന്നിടത്തൊന്നും കൊടുക്കണം എന്നില്ല, നേരെ എൻ്റർ ചെയ്യുന്നു. എൻ്റർ ചെയ്ത് വന്ന ശേഷം പിന്നെ കാൽക്കുലേഷൻ പീരീഡ് ചോദിക്കുന്നുണ്ട്. അവിടെ നമ്മൾ കൊടുക്കേണ്ടത് മന്ത് കൊടുക്കണേ മന്ത് കൊടുക്കുക, ഡേയ്സ് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുള്ളത് ഡേയ്സ് ആണ്. അപ്പോൾ 250 ആണല്ലോ ഒരാളുടെ വേജ് കയ്യിൽ വരുന്നത്. അപ്പോൾ എന്തായാലും അത് ഒരു ദിവസത്തായിരിക്കും. അപ്പോൾ ഡേയ്സ് കൊടുത്തു. സാലറി ആണെങ്കിൽ നമുക്ക് മന്ത് ആക്കി കൊടുക്കേണ്ടി വരും. നേരെ എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നേരെ സേവ് ചെയ്യുന്നു. വേറൊന്നും ഇവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല, നേരെ എൻ്റർ ചെയ്തു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, വേജ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമുക്ക് ആവശ്യം എന്താണ്, പിന്നെ എംപ്ലോയീസും അതേപോലെ അവരുടെ ഗ്രൂപ്പും സെറ്റ് ചെയ്യണം. അപ്പോൾ ഇത് നമുക്ക് ഒന്നിച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, നേരെ ഇത് എസ്കേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, എസ്കേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിലുണ്ടാവും എംപ്ലോയീസിൽ വരിക. എംപ്ലോയീസിൽ വന്നിട്ട് ക്രിയേറ്റിൽ വരിക അല്ലേ. നമ്മൾ നേരത്തെ പഠിച്ചതാണ് എംപ്ലോയീസിൽ ക്രിയേറ്റ്. അതിലിനി എന്തൊക്കെയാണ് തന്നുകൊണ്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് ദേവനാണ്, ദേവന് സെക്യൂരിറ്റി 1 ആണ്. ഞാൻ സെക്യൂരിറ്റി 1 കൊടുക്കാൻ പോകുന്നു ദേവൻ. അപ്പോൾ ഞാൻ ഇവിടെ ദേവൻ ക്രിയേറ്റ് ചെയ്തു. എൻ്റർ ചെയ്യുന്നു. എൻ്റർ ചെയ്യുമ്പോൾ അവിടെ ഡിസ്പ്ലേ കഴിഞ്ഞിട്ട് അതിന് താഴെയുണ്ടാവും അണ്ടർ. അവിടെ ഓൾട്ട് സി അടിച്ച് ഞാൻ സെക്യൂരിറ്റി എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്തു. നേരെ എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്തിട്ട് നേരെ സേവ് ചെയ്യുന്നു. ഇവിടെ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞതിന് ഡിഫൈൻ സാലറി ചോദിക്കുന്നുണ്ട്. ഡിഫൈൻ സാലറി എന്ന് പറഞ്ഞാൽ എസ് കൊടുത്ത ശേഷം എൻ്റർ ചെയ്യുന്നു. അവിടെ നമുക്ക് സാലറി ഡീറ്റെയിൽസ് എന്ന് വെച്ചാൽ അവിടെ വേജ് ആണ്. അപ്പോൾ വേജ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാം. വേജ് എത്ര തന്നിട്ടുള്ള അയാൾക്ക്, 250 ആണ്. 250 എന്നുള്ളത് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, കൊടുക്കാൻ പോവാണ്. നേരെ ടാലി 250. 250 കൊടുത്ത ശേഷം ഞാൻ എൻ്റർ ചെയ്യുന്നു. അപ്പോൾ അയാൾക്ക് 250 രൂപയാണ് പെർ ഡേ. അങ്ങനെ എൻ്റർ ചെയ്യുന്നു. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നേരെ സേവ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത ആളാണ് ആര്, അടുത്ത ആൾ നമുക്ക് തന്നിട്ടുള്ളത് സെക്യൂരിറ്റി 2 ആണ്, മനോജ്. അപ്പോൾ ഞാൻ സെക്യൂരിറ്റി മനോജിന് സെക്യൂരിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. മനോജ് കഴിഞ്ഞിട്ട് നേരെ എൻ്റർ ചെയ്യുന്നു. അണ്ടർ എന്നുള്ളടത്ത് ഞാൻ സെക്യൂരിറ്റി 2 എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. സെക്യൂരിറ്റി 2 നേരെ എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനി നേരെ ഇവിടെ നമ്മൾ എന്താ കൊടുക്കേണ്ടത്, എസ് കൊടുക്കുക. എസ് കൊടുത്തിട്ട് വേജ് സെലക്ട് ചെയ്തിട്ട് അയാളുടെ വേജ് എത്രയും തന്നിട്ടുള്ളത് നമ്മൾ നോക്കുക. വേജ് 250 തന്നെയാണ്. അപ്പോൾ 250 എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു. നേരെ എൻ്റർ ചെയ്തു. ഓക്കെ, ഇനി അടുത്തതായിട്ട് തന്നിട്ടുള്ളത് ആരാ, ലേബർ ഇൻ ഫാക്ടറി. അതേപോലെ ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ അത് എന്ത് ചെയ്യുക, ഒന്നിച്ച് ആരൊക്കെയാണ് വേണ്ടത് അതിനനുസരിച്ച് സെറ്റ് ചെയ്യുക. ഓക്കെ, ഞാൻ ഒരാളും കൂടി സെറ്റ് ചെയ്യാമോ, ലേബർ ഇൻ ഫാക്ടറി എന്ന് പറഞ്ഞിട്ട് ഒന്നും കൂടി ഒരു ആളെയും കൂടി നമ്മൾ സെറ്റ് ചെയ്യുക. ലേബർ ഇൻ ഫാക്ടറി, അത് ആരാണ് ആൾ, ലേബർ ഇൻ ഫാക്ടറി മുഹമ്മദ് ആണ്. മുഹമ്മദ് എന്ന് പറയുന്നത് ലേബർ ഇൻ ഫാക്ടറി മുഹമ്മദ്. ഇവിടെ നമ്മൾ അണ്ടർ എന്നുള്ളടത്ത് നമ്മൾ ഓൾട്ട് സി ലേബർ ഇൻ ഫാക്ടറി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു. നേരെ എൻ്റർ ചെയ്യുന്നു. എൻ്റർ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ എസ് കൊടുക്കുക. ഇനി നേരെ ഇവിടെ വേജ് സെലക്ട് ചെയ്യുക. എത്രയാണ് ആളുടെ പറഞ്ഞിട്ടുള്ളത്, അയാളുടെ 200 ആണ്. അപ്പം ഞാനിവിടെ 200 എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. 200. ഇനി ബാക്കിയുള്ള വ്യക്തികൾക്ക് ഞാനിപ്പോൾ തൽക്കാലം കൊടുക്കണില്ല. നിങ്ങൾ തൽക്കാലം മനസ്സിലാക്കുക എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇനി അതിന് ശേഷം ഈ അടുത്തതായിട്ട് പറയേണ്ടത് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരെ ടാലിയിൽ വന്നിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം സാലറി ഡീറ്റെയിൽസിൽ വരിക. സാലറി ഡീറ്റെയിൽസ് നമുക്കിനി ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നേരെ നമ്മളിനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് പിന്നെ അറ്റൻഡൻസ് എടുക്കണം. അതായത് നമ്മൾ പേറോൾ ഇൻഫോ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ പേറോൾ വൗച്ചേഴ്സിൽ വരിക. പേറോൾ വൗച്ചേഴ്സിൽ വന്നിട്ട് നമ്മൾ നേരിട്ട് നേരത്തെ കൊടുത്ത പോലെ ഇവിടെ ക്യാഷ് കൊടുത്ത് ഇവിടെ നമ്മൾ ഓൾട്ട് ചെയ്യുക. അടിച്ച് നേരെ സാലറിയൊക്കെ കൊടുത്ത ശേഷം ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വരില്ല. നേരെ എൻ്റർ ചെയ്യുക. ഉണ്ടോ, നമുക്കൊന്നും വരുന്നില്ല. ഇവിടെ ഒന്ന് ബ്ലാങ്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത്. 0 ആണ് എല്ലാവരും കാണും. കാരണം എന്ത് ചെയ്തിട്ടില്ല, നമ്മൾ അറ്റൻഡൻസിൻ്റെ ബേസിന് കൊടുക്കുമ്പോൾ അറ്റൻഡൻസിൻ്റെ ബേസിൽ കൊടുക്കുമ്പോൾ അവർ എത്ര ദിവസം വന്നു എന്നുള്ളതിൻ്റെ അറ്റൻഡൻസ് കൂടി നമുക്ക് ഇതിൽ കാണിക്കണം. അപ്പോൾ ഇത് അതിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ ഞാനതാണ് കാണിക്കാൻ പോകേണ്ടത്. അറ്റൻഡൻസ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ സൈഡ് ബട്ടണിൽ നോക്കുക. അതായത് നമ്മുടെ ബട്ടൺ ബാറിൽ നമുക്ക് നോക്കുക എത്രയാണ്
അറ്റൻഡൻസിൻ്റെ നമ്പർ, അറ്റൻഡൻസിൻ്റെ ഫംഗ്ഷൻ കീ എത്ര തന്നിട്ടുള്ളത്? F5 ആണ്. താഴെ ഡബിൾ ലൈനായിട്ട് കാണിക്കുന്നത്, അഥവാ കൺട്രോൾ കൂട്ടിയിട്ട് F5 അടിക്കണം. കൺട്രോൾ F5 അടിക്കാൻ പോകണം. കൺട്രോൾ F5 അടിക്കുമ്പോൾ നമുക്ക് അറ്റൻഡൻസ് വന്നു കണ്ടോ. അപ്പോൾ അറ്റൻഡൻസ് വന്ന് ഇവിടെ നമ്മൾ കൊടുക്കുകയാണ്. ഫസ്റ്റ് ദേവനെ സെലക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ അറ്റൻഡൻസ് സെലക്ട് ചെയ്യാനാണ് ചോദിക്കുന്നുണ്ട്. അറ്റൻഡൻസ് സെലക്ട് ചെയ്ത് കൊടുക്കാം. അറ്റൻഡൻസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി അടുത്തായിട്ട് നമുക്ക് എത്ര ദിവസം വന്നു എന്നുള്ളത് കാണിക്കണം. അപ്പോൾ ദേവൻ എന്ന് പറയുന്ന വ്യക്തി വന്നിട്ടുള്ളത് 26 ദിവസമാണ്. മുഹമ്മദ് മാത്രമേ 18 ദിവസം വന്നായിട്ട് നമുക്ക് കാണിക്കാൻ ഇവിടെ തന്നിട്ടുള്ളൂ. ബാക്കി രണ്ട് നമ്മൾ രണ്ട് ക്രിയേറ്റ് ചെയ്ത ബാക്കി രണ്ട് പേരും 26 ദിവസം വന്നിട്ടുണ്ട്. മുഹമ്മദ് മാത്രമേ അതിൽ 18 ദിവസം വന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. നേരെ പിന്നെ ഇവിടെ 26 ദിവസം കൊടുത്തു. ഇനി അടുത്തത് മനോജ്. മനോജും നമുക്ക് 26 അറ്റൻഡൻസ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ 26 ആക്കി കൊടുക്കുക. മുഹമ്മദ്, മുഹമ്മദ് 18 ദിവസമേ വന്നിട്ടുള്ളൂ, അതുകൊണ്ട് ഇവിടെ 18 ആക്കി കൊടുക്കുക. നേരെ എൻ്റർ ചെയ്യാം. എൻ്റർ ചെയ്ത് നേരെ സേവ് ചെയ്തു എന്ന് ഉറപ്പ് വരുത്താം. സേവ് ആയി. ഇനി അടുത്തതായിട്ട് നമുക്ക് പാറോൾ വൗച്ചറിലോട്ട് തന്നെ തിരിച്ചു വരണം അല്ലേ. പാറോൾ വൗച്ചർക്ക് തന്നെ നമുക്ക് തിരിച്ച് വരണം എന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ പാറോൾ വൗച്ചറാണ് അടുത്തായിട്ട് കാണിക്കേണ്ടത്. കൺട്രോൾ F4 അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പാറോൾ വൗച്ചർക്ക് തന്നെ തിരിച്ചു പോരാം. വീണ്ടും കൺട്രോൾ F5 അടിച്ചാൽ നമുക്ക് അറ്റൻഡൻസ് തന്നെ പോകും. അപ്പോൾ കൺട്രോൾ F4 അടിക്കുക. അവിടെ നമ്മൾ അക്കൗണ്ട് എന്നുള്ളടുത്ത് ക്യാഷ് സെലക്ട് ചെയ്യുക. Alt A അടിക്കുക. അതായത് പർട്ടിക്കുലറിൻ്റെ താഴെ വന്നു കഴിഞ്ഞാൽ നേരെ Alt A അടിക്കുക. അവിടെ പ്രോസസ് ഫോർ എന്നുള്ളടുത്ത് നമ്മൾ സാലറി സെലക്ട് ചെയ്യുന്നു. എൻ്റർ ചെയ്യുന്നു. നമ്മൾ ഫ്രം ഡേറ്റും ടു ഡേറ്റും കൊടുക്കുമ്പോൾ ടു ഡേറ്റ് എന്നുള്ളത് നമുക്ക് ഇതിൽ തൽക്കാലം ഡേറ്റ് വർക്കാവണില്ല. അപ്പോൾ നമ്മൾ തൽക്കാലം സെയിം ഡേറ്റ് തന്നെ ഇട്ട് കൊടുക്കുന്നു. നേരെ എൻ്റർ ചെയ്യുന്നു. ക്യാഷ് സെലക്ട് ചെയ്യുക. ഓക്കെ, ബാക്കിയൊക്കെ സാധാ പോലെ. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് വരും കണ്ടോ. 250 രൂപയാണ് ദേവന് നമ്മൾ കൊടുക്കുന്നത്. അയാൾ ആകെ വന്നിട്ടുള്ള 26 ദിവസമാണ്. അപ്പോൾ 26 × 250 അതാണ് നമുക്ക് 6500 ഇവിടെ കാണിക്കുന്നത്. ജസ്റ്റ് നമുക്ക് കാൽക്കുലേറ്റർ എടുത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കാൽക്കുലേറ്റർ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, ജസ്റ്റ് ഒന്ന് നോക്കാം. 26 × 250 നമുക്ക് 6500. അതേപോലെ തന്നെയാണ് ഇയാൾക്ക് 200 കിട്ടുന്നത് അല്ലേ. ആരെ, മുഹമ്മദ്. മുഹമ്മദ് ആകെ വന്ന് 18 ദിവസം. അപ്പോൾ 18 × 200 3600 അതാണ് അയാൾക്ക് തന്ന കിട്ടുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ദിവസവും അയാൾക്ക് വന്നിട്ടുള്ള ഡീറ്റെയിൽ ഇവിടെ കറക്റ്റായിട്ട് കാണിക്കേണ്ട. അതിനനുസരിച്ചാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. ബാക്കി അത്രയും ദിവസം അവർക്ക് കട്ടായി പോയി സാലറി. പക്ഷേ ഇവിടെ വേറൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു എംപ്ലോയിക്ക് കമ്പനി അനുവദിച്ച് കൊടുത്ത ലീവ് ഉണ്ടാവുമല്ലോ. ഈ ലീവ് ഇവിടെ എന്ത് ചെയ്തിട്ടില്ല, ഇതിൽ കാൽക്കുലേറ്റ് ചെയ്ത് വന്നിട്ടില്ല. കാരണം ഇങ്ങനെ ചെയ്യുമ്പോഴും നമുക്ക് അങ്ങനെ ഒരു പ്രോബ്ലം കൂടി ഇവിടെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം കൂടി നമുക്ക് കണക്കിലെടുത്താണ് നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്ന പാറോള് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതുകൊണ്ട് ആരും പ്രശ്നമാക്കേണ്ടതില്ല. കാരണം ഇത് നമുക്കൊരു ബേസിക് മാത്രമാണ്. ഈ രണ്ട് കഴിഞ്ഞ തവണ ഞാനെടുത്ത ഫ്ലാറ്റ് റേറ്റിനെ ബേസ് ചെയ്തിട്ടുള്ളത്, ഇപ്പം ഞാൻ എടുത്തിട്ടുള്ള അറ്റൻഡൻസിനെ ബേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ രണ്ടിനും ഇങ്ങനെ ഒരു പ്രോബ്ലം അവിടെ ഉണ്ട്. അപ്പോൾ രണ്ടിൻ്റെയും ബേസിക് കഴിഞ്ഞിട്ടാണ് നമുക്ക് അടുത്ത ഒറിജിനൽ പാറോളൊക്കെ നമ്മൾ കടക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് തൽക്കാലം മനസ്സിലാക്കി വെക്കുക. എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി ഇതിൻ്റെ നമുക്ക് റിപ്പോർട്ടൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നേരെ എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ ഇത് സേവ് ചെയ്തു എന്ന് ഉറപ്പ് വരുത്തണം. ഓക്കെ, സേവ് ചെയ്തിട്ടുണ്ട് നമ്മൾ. നമുക്കിതിൻ്റെ റിപ്പോർട്ട് എടുക്കണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്, ഡിസ്പ്ലേയിൽ പാറോൾ റിപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്നുകൂടി ഞാൻ പറയുകയാണ്, നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നന്നായിട്ട് വാച്ച് ചെയ്യുക. എല്ലാ വീഡിയോസുകളും നന്നായിട്ട് വാച്ച് ചെയ്യുക. ഏറ്റവും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ ഇതിൽ വിവരിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.